ആഗ്രഹം നടത്തി തരുമല്ലോ അല്ലേ? ശ്രമിക്കാം, ഞാൻ ശ്രമിക്കാം. പിന്നെ തീരുമാനം എടുക്കേണ്ടത് അഭിയേട്ടനാണ്. അഭിയേട്ടൻ ഇഷ്ടമാണ്, അഭിയേട്ടന്റെ പേരൻസിന് അതിലേറെ. പിന്നെ അതിനിടയില് എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് മാറ്റിത്തരണമെന്നാ ഞാൻ ബാലിച്ചോട്. ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞല്ലോ മോളെ. നമുക്ക് ഇത്തിരി നേരം അവിടേക്ക് ഇറങ്ങി നിൽക്കാം. വേണ്ട, ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ മതി. ഇങ്ങനൊരു പേടിത്തൊണ്ടി. കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. ബാലേച്ചിക്ക് എന്തോ ഒരു ഇഷ്ടം അഭിയേടനോടുണ്ടോന്ന്. അതുകൊണ്ടാ എനിക്ക് അഭിയേടനെ നേടിത്തരണമെന്ന് പറഞ്ഞപ്പോ അവരൊന്ന് ഞെട്ടിയത്. പിന്നെ ഞൊട്ടി. സത്യം പറഞ്ഞ അവരൊരു പാവാ. അതുകൊണ്ടാ നീ പറയുന്നതൊക്കെ അവരതേപടി കേക്കുന്നേ. മറ്റു വല്ല സ്ത്രീകളും ആയിരുന്നെങ്കിലേ നീ കടലച്ചാടിച്ചാകട്ടെ എന്ന് കരുതിയിട്ട് സ്നേഹിച്ച പുരുഷനെ നേടിയെടുത്തേനെ. അതെ, അഭിയണ്ണ നേടിത്തരണമെന്ന് പറഞ്ഞപ്പോ ബാലേശ് ഞെട്ടിയെന്ന് നിനക്ക് തോന്നിയോ? ലോകത്തിലെ ഏത് പെൺകുട്ടികൾക്കാടി അവള് നെഞ്ചിലേറ്റി ആണിനെ വിട്ടുകൊടുക്കുമ്പോ നേരിയ വേദനയെങ്കിലും ഉണ്ടാവാത്തത്? അത് നേരാ. പിന്നെ എല്ലാം കേട്ടത് വെച്ച് പറയട്ടെ, നിന്റെ സ്വന്തം മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞ കഥയില് ചില പൊളിച്ചെഴുത്ത് നീ നടത്തേണ്ടി വരും. നിന്റെ അച്ഛന്റെ ബന്ധുക്കളെ കുറിച്ച് നിന്റെ അമ്മ പറഞ്ഞതൊക്കെ തന്നെയാ സത്യം. അവര് പാവങ്ങളാ, ശുദ്ധരാ. ഞാനും അതിപ്പോ സമ്മതിക്കുന്നു. ഒരുപക്ഷെ എന്നെ കൈവിട്ടു പോയാലോ എന്ന ധാരണയില് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചിലതൊക്കെ കൂട്ടി പറഞ്ഞിട്ടുണ്ടാവാം. ഇന്നത്തെ കാലത്ത് കാണാതായ കൊച്ചുമകളെ 10-20 വർഷത്തിന് ശേഷം കാണുമ്പോ ആർക്ക് സ്നേഹം തോന്നിയാലും ബാലേച്ചിയെ പോലുള്ള മറ്റു പേരക്കുട്ടികൾക്ക് അതൊരു ഷോക്കായിരിക്കും. എന്ന് വച്ചാ സ്വത്തെല്ലാം സ്വന്തം പേരിലാണെന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ മറ്റൊരു അവകാശിയുടെ അപ്രതീക്ഷിതമായ വരവ്. അതൊരു കൊച്ചുമക്കൾക്ക് സഹിക്കില്ല. എന്നാ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിനക്ക് എന്തും തരാൻ നിന്റെ ബാലേച്ചി തയ്യാറാണ്. അവർ സ്നേഹിച്ച ആണിനെ പോലും. അവിടെ നീ വേണം തല കുനിക്കേണ്ടത്. കുനിച്ചു കഴിഞ്ഞു. ഇനി പഠിപ്പും വിവരമുള്ള എന്റെ ബാലേച്ചിയുടെ അൻസറിനുള്ള അനിയത്തിയായിരിക്കും ഞാൻ. സബ് കളക്ടർ ബാലചന്ദ്രികയുടെ പ്രിയപ്പെട്ട അനിയത്തി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശ? ഞാൻ വിവാഹം കഴിച്ചയാളെ എന്റെ അഭിയേട്ടനെ എങ്ങനെ ഗായത്രി മുളക്ക് നേടിക്കൊടുക്കും? അതിന് പറ്റില്ലെന്ന് അറിയാവല്ലോ മോളെ. പിന്നെ നമ്മൾ യുക്തിയോടെ മുന്നോട്ട് പോകണം. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ എങ്ങനെയാ യുക്തിയോടെ മുന്നോട്ട് പോകുന്നത്? എല്ലാവർക്കും മാതൃകയായ വീട്, പക്വതയുള്ള ആൾക്കാർ, നമ്മളെയൊക്കെ പറ്റി പുറത്തെ സംസാരം അതാ. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മളിൽ നിന്നും അങ്ങനൊന്നും അല്ല ഉണ്ടാവാൻ പോകുന്നത്. പക്വത കുറഞ്ഞ ഗായത്രി മോളെ അതിലും പക്വതയില്ലാതെ പറ്റിക്കുന്നു. അങ്ങനെ തന്നെയാ ഇനി ചെയ്യാൻ പോകുന്നത്. അത് നിവൃത്തികരമുണ്ടല്ലേ മോളെ. ഇതൊക്കെ എന്തിനായിരുന്നു മുത്തശ്ശ? കേവലം ദേ ഈ താലിക്ക് വേണ്ടി അല്ലേ? ഇത് കഴുത്തിൽ കിടക്കുമ്പോ ഇതിന്റെ അവകാശിയുമായി ഒന്നിച്ച് കഴിയാൻ പറ്റണം. അഭിയേട്ടന്റെ ഭാര്യയാണ് ഞാനെന്ന് നാലാളോട് പറയാൻ പറ്റണം. രഹസ്യമായിട്ടാ വിവാഹം നടത്തിയത്, പോട്ടെ. എങ്കിലും അതിനുശേഷമെങ്കിലും അതിന് കഴിയണം. ഇവിടെ അഭിയേട്ടനെ നല്ലൊരു ഭാര്യയാവാൻ എനിക്ക് പറ്റുന്നില്ല. ഗായത്രി മോളുടെ നല്ലൊരു ചേച്ചിയാവാനും എനിക്ക് കഴിയുന്നില്ല. കള്ളങ്ങൾ ചെയ്തിട്ടില്ലാത്ത, അത് ശീലമാക്കിയിട്ടില്ലാത്ത ഞാനിപ്പോ അത് മാത്രം ചെയ്യാനും പറയാനും നിർബന്ധിതയായി തീർന്നിരിക്കുന്നു. ഇന്നെല്ലാ അർത്ഥത്തിലും അവൾ എന്നെ സ്നേഹിച്ച ദിവസമാ. ഞാൻ ആഗ്രഹിച്ച രീതിയിലൊക്കെ
എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്ത ദിവസമാണെന്ന്. അപ്പോഴവള് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, അഭിയേട്ടനെ നേടിക്കൊടുക്കണമെന്ന്. അതൊഴിച്ചെന്തും ഞാൻ കൊടുക്കാം, എന്റെ ജീവൻ പോലും. പക്ഷെ പോയാലോ? അല്ല, അഭിയുടെ ഇവിടെയുള്ള വീട്ടിലേക്ക് മോള് പോയിട്ടില്ലല്ലോ. അത് ശരിയാണ്, അവിടെയല്ലേ മോള് ജീവിക്കേണ്ടത്. നിങ്ങൾ ഒന്നിച്ചല്ലേ കഴിയേണ്ടത്. അതിന് കഴിയുമോ? എന്റെ വാവ ഇന്ന് ഹൃദയത്തിൽ കൊണ്ട് നടക്കുക അഭിയേട്ടനെ. അപ്പൊ അവൾ വരും മുന്നറിയിപ്പില്ലാതെ. ആ നിലയ്ക്ക് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. മോളെയും കൂട്ടി വരാൻ അബി പറഞ്ഞു, അതനുസരിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ പരസ്പരം ആലോചിക്ക്, എന്നിട്ട് ഉചിതമായൊരു തീരുമാനം എടുക്ക്. മോളെ പോയിട്ട് വാ. ഞാൻ സമനില തെറ്റിയവളെ പോലെ അവിടെ ഇവിടെയായിട്ട് നിൽക്കുമ്പോ അതൊരു പൊരുത്തക്കേടായി തോന്നിയിട്ട് അഭിയേട്ടന് ഞാനൊരു ഭാരമായിട്ട് തോന്നിയ. അതിന്റെ പേരിൽ ഈ ബന്ധം രണ്ടായ ആരും എന്നെ പഴിക്കരുത്. അഭിയേട്ടനെ വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം എന്റെ ഗായത്രി മോളെ, അത് രണ്ടും സാധിക്കണമെങ്കിൽ അഭിയേട്ടൻ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങിയേ പറ്റൂ. പോയിട്ട് വരാം സാർ. അവര് പുറപ്പെട്ടു കഴിഞ്ഞു, ഉടനെ ഇവിടെ എത്തും. സാർ, ഇന്നത്തോടെ നീലൻ സംഭവങ്ങളൊക്കെ അറിയും. അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അയാൾ അറിയട്ടെ. താക്കീത് ചെയ്താ പുറത്ത് പറയില്ല. സദ്യക്കുള്ളതെല്ലാം വാങ്ങിച്ചു. താനിതെല്ലാം അകത്തു കൊണ്ടുവച്ചിട്ട് ഒരു നിലവിളക്ക് കൊളുത്തി റെഡിയാക്കി വെക്ക്. അതെന്തിനാ? ഇന്ന് അമ്പലത്തിലെ പറ എഴുന്നള്ളപ്പുണ്ടോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് താനങ്ങ് അനുസരിച്ചാ മതി. നിലവിളക്ക് കൊളുത്തി ആരെങ്കിലും പിടിച്ച് കയറ്റാനുണ്ടോ സാറേ? അല്ല, ഈ രാത്രിയിലെ പോക്കും ആരും അറിയാതെയുള്ള വരവും ഒക്കെ അതുകൊണ്ടാണോ സാറേ? ഡോ, താൻ പറഞ്ഞത് കേട്ടാ മതി. പെട്ടെന്ന് നിലവിളക്ക് കൊളുത്തി കൊണ്ടുവാ. ചെല്ല്. ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല സാറേ. ഗായത്രിക്കൊപ്പുള്ള ആ പെൺകുട്ടി ഒന്ന് ഇളിച്ച് കാണിച്ച ഇയാളുടെ കാര്യം അവിടെ തീരും. പിന്നെ പറയാനുള്ളതെല്ലാം വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യും. അന്നത്തെ സംഭവത്തിന് ശേഷം അയാൾക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ അധികം ഗായത്രിയും ഫ്രണ്ടിനെയും കാണാൻ ശ്രമിച്ചിട്ടുമില്ല. ഒന്നുകൂടെ താക്കീത് ചെയ്യാം. ഉള്ളിലൊരു ഭയം കിടന്നാ അയാളൊന്നും പറയില്ല. ബാലമ്മയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം മാഡത്തിന് ഇവിടെ നിൽക്കാൻ പറ്റും സാറേ? ഗായത്രി എന്തായാലും ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരാതിരിക്കില്ല. പകൽ സമയത്ത് ഡ്യൂട്ടിക്ക് പോകുമല്ലോ, പിന്നെ രാത്രി. ആ നേരത്തെ എന്തായാലും അവള് വരില്ല. എങ്കിലും കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നില്ല. എല്ലാത്തിനും
അതിൻ്റെതായ ഒരു ഗൗരവം കൊടുത്തു തന്നെ പോണം. ഭയമാ ഗായത്രി എല്ലാവർക്കും എന്ന് കരുതി വിവാഹം കഴിഞ്ഞ് രണ്ടിടത്ത് താമസിക്കുന്നത് ശരിയല്ലല്ലോ. തറവാട്ടിൽ പോലും ഒറ്റ ദിവസം തികച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിനൊക്കെ മാറ്റം വരണം. ഡിപ്പാർട്ട്മെന്റിലും ആരും അറിഞ്ഞിട്ടില്ല സാറിന്റെ വിവാഹം. അതെ, തൽക്കാലം അറിയിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. ഇനി ഞാനും ബാലയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറയും. അവളിവിടെ വന്ന് താമസിക്കുന്ന വിവരം ആരെങ്കിലും അറിഞ്ഞാ എന്ത് ചെയ്യാനാ? ഒരു പെണ്ണ് കാരണം എല്ലാവർക്കും സ്വസ്ഥതയില്ല. എല്ലാവരും മരിച്ച അവസ്ഥയിലായി എന്ന് വേണം പറയാൻ. ചന്ദ്ര, അവരെത്തിയെന്ന് തോന്നുന്നു. വിളക്ക് റെഡി. ആ, വിളക്കുമായി വലതുകാല് വെച്ച് പടികയറേണ്ട ആളും എത്തി. ഭാര്യയായ ശേഷം ആദ്യമായിട്ട് ഇവിടേക്ക് വരികയല്ലേ, അതുകൊണ്ട് ആചാരങ്ങളൊന്നും തെറ്റിക്കുന്നില്ല. ഓ, എന്നാ പിന്നെ നിലവിളക്ക് വാങ്ങി കയറുമോളെ. ഇതുവരെ ഇല്ലായിരുന്നു, എന്നാ ഇപ്പൊ അറിയും. അതാ അയാൾ അന്തം വിട്ട് നോക്കുന്നേ. ദേ, ഇനി ഈ വാടിയ മുഖമൊക്കെ ഒന്ന് മാറ്റിട്ട് നീ വരാൻ നോക്ക്. കരഞ്ഞില്ലേ ഒരുപാട്, അതിന് നിർത്താം. ഈ കരച്ചില് അതിനെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അഭിയേട്ട. അനിയത്തിയും ചേച്ചിയും പരസ്പരം തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ചത് ഇന്ന. അതുകൊണ്ട് ഗായത്രിമോള് പിരിഞ്ഞപ്പോ നല്ല സങ്കടം ഉണ്ടായിരുന്നു മോക്ക്. അതിലുപരി സങ്കടം അവളുടെ സംസാരം ആഭേട്ട, അവളുടെ ആവശ്യങ്ങളാ എന്നെ അലട്ടുന്നത്. അതൊന്നും ഇപ്പൊ പറഞ്ഞ് കരയണ്ട. കാര്യങ്ങൾ ഒരു പരിധിവരെ ക്ലിയർ ആയതുകൊണ്ട് ഗായത്രി പെട്ടെന്ന് ഇവിടേക്ക് വരില്ലാന്ന് കരുതാം. അതിന് മോള് സ്നേഹിക്കുന്ന ആളാണ് അഭിയേട്ടൻ. അപ്പൊ അവള് വരും, അവസരം ഉണ്ടാക്കി വരും ഇവിടേക്ക്. അത്രയ്ക്ക് അഭിയേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവള്. ഇതൊക്കെ അഭി നേരത്തെ മുന്നിൽ കണ്ടതാ. ഇവിടെ മോളാണ് കുറച്ചുകൂടെ ധൈര്യം കാട്ടേണ്ടത്. മനഃപൂർവ്വം ആരും ആരെയും ചതിച്ചിട്ടില്ല. സാഹചര്യം ഇല്ലനായി, അതില് എല്ലാവരും ഞെരിഞ്ഞമർന്നു പോയി. ആ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ ശ്രീമാമ. ബാല, നീ ഒന്ന് നിർത്ത്. എന്നിട്ട് ഐശ്വര്യമായിട്ട് വലതുകാല് ചവിട്ടി വിളക്കുമായിട്ട് കയറ. എന്നിട്ട് പൂജാമുറി കയറി നന്നായിട്ട് പ്രാർത്ഥിക്കേ. മോളെ ചെല്ല്. ചെല്ല്. ബാലചന്ദ്രിക, ഇനി മുതൽ ബാലചന്ദ്രിക അഭിറാം എന്റെ ഭാര്യ.
ഇതെപ്പോ സാധിച്ചു? അതൊന്നും താൻ അറിയണ്ട. താൻ വിളക്ക് കൈമാറ. സാറ് ഇടയ്ക്ക് പുറത്തു പോയതാ? അപ്പൊ അഭിരാജ് സാറ് രാത്രി പുറത്തു പോയതിന്റെ കാര്യമൊക്കെ എനിക്ക് പിടികിട്ടി. കന്യാകുമാരി പോയതിന്റെ പിടികിട്ടിയല്ലോ. പിടികിട്ടിയതൊക്കെ ഉള്ളിൽ തന്നെ വെച്ചേക്കണം. അറിയാൻ പാടില്ലാത്തവർ ഒന്നും അറിയാൻ പാടില്ല. അയ്യോ, ഞാനൊന്നും പറയത്തില്ല. ഇതെങ്ങാനും പറയാൻ പറ്റൂ? ഒരാള് സംഭവം അറിഞ്ഞാലേ കമ്മീഷനാണ് കളക്ടറാണെന്നൊന്നും നോക്കില്ല, മനുഷ്യ ബോംബായിട്ട് ഇങ്ങ് വരും, പിന്നെ കൊന്നിട്ടേ തിരിച്ചു പോകുള്ളൂ രണ്ടാളെയും. ഏതായാലും സാർ ഇരിക്കെ, നല്ലൊരു ദിവസമല്ലേ. ഞാൻ ചായയും മധുര പലഹാരങ്ങളും ഒക്കെ എടുക്കാം, തിന്നിട്ടും കുടിച്ചിട്ടും ഒക്കെ പോയാൽ മതി. ഇയാളെ ഇനി സൂക്ഷിക്കേണ്ടത്. ഇയാള് കുഴപ്പമില്ല, പ്രശ്നം മറ്റവൻ തന്നെ. ഏതു നേരവും നായ്ക്കളെ പോലെ സത്യം കണ്ടെത്താൻ അലയുന്ന ആരോമല്. എല്ലാവരും പറയുന്നത് ഇനിയെങ്കിലും ചെവിക്കൊള്ളണം. നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമുക്ക് ജീവിക്കണം, ഒപ്പം ഗായത്രിയുടെ ഭാവി സുരക്ഷിതമാക്കണം. അതിനെന്താ മാർഗം? അഭിയേട്ടൻ പറഞ്ഞതാ, എന്റെ മുമ്പിൽ ഒരു വഴിയുമില്ല. എന്റെ അച്ഛനെ മെറീനെ പിന്തുടർന്നത് പോലെ അഭിയേട്ടനെ ഗായത്രി മോള് പിന്തുടരുക. അവിടെ അവള് എന്നെ ചേച്ചിയായി അംഗീകരിച്ചതും ഇപ്പൊ സ്നേഹിക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ടയാളെ ഞാൻ അവൾക്ക് നേടിക്കൊടുക്കുമെന്ന് കരുതിയിട്ട് തന്നെയാ. അതിന് സാധിക്കില്ലെന്ന് നിനക്കറിയാലോ. എനിക്കറിയാം, പക്ഷെ അറിയേണ്ടവൾ അതറിയുന്നില്ലല്ലോ. അതറിഞ്ഞാലോ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യ. അവളിപ്പോ പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും അവള് മംഗലാപുരത്തേക്ക് മടങ്ങി പോയാ മതിയായിരുന്നു. അങ്ങനൊരു താല്പര്യം എനിക്കില്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ അവൾ ഉണ്ടെങ്കിലും പോയി കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചവളാ ഞാൻ. ഒന്ന് കാണാനായി പ്രാർത്ഥിച്ചവളാ. അവളിനി കാണാൻ കഴിയാത്ത ദേശത്തേക്ക് പോവാൻ പാടില്ല. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എനിക്ക് അവളെ കാണണം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീയാണോ അതോ അവളാണോ? ഞങ്ങളുടെ മനസ്സാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങും. ഇത് നിന്റെ ജോലിയെ പോലും ബാധിക്കും ബാല. ഉറപ്പാണ്, പക്ഷെ എനിക്കൊന്നിനും കഴിയുന്നില്ല. ജോലിയിലും ദാമ്പത്യത്തിലും ഞാൻ ഇനിയൊരു തികഞ്ഞ പരാജയമാവുമെന്ന എന്റെ ഭയം. ഗായത്രി മോളോട് നീതി കാട്ടുമ്പോ, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുമ്പോ, ചെയ്യുമ്പോ ഞാൻ ഒരിക്കലും അഭിയേട്ടനൊരു നല്ല ഭാര്യ ആവില്ല. അഭിയേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഒത്തുപോവാനും എനിക്ക് ചിലപ്പോ കഴിഞ്ഞു എന്ന് വരില്ല. ഗതികേട്. എനിക്കും എന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് അഭിയേട്ടനും. ആ
ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരു കാര്യം ചെയ്യും, ചന്ദ്രൻ പോയി സംസാരിക്കേ, അവൻ എന്നെ കാണണ്ട. ശരി. ഇത് കൈപ്പമംഗലത്തെ കാറാണല്ലോ. അതെ, ഇത് കൈപ്പമംഗലത്തെ കാർ തന്നെയാ. ആരാ ഈ കാർ ഇവിടെ കൊണ്ടുവന്നത്? ആരെങ്കിലും ആവട്ടെ, ആരായാലും നിനക്കെന്ത് വേണം? ചേട്ടൻ കമ്മീഷണർ സാറിന്റെ ഡ്രൈവറാണ്, അല്ലാതെ കമ്മീഷണർ അല്ല. അതുകൊണ്ട് സംസാരത്തിൽ കുറച്ചുകൂടി മാന്യത ആവാ. എനിക്ക് ഇത്രയൊക്കെ മാന്യതയുള്ളൂ, ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാ ഇതിലും മാന്യത ഇല്ലാതെ സംസാരിക്കേണ്ടി വരും. ഞാനൊന്ന് അകത്തോട്ട് കയറുന്നതിൽ ഇദ്ദേഹത്തിന് വിരോധം ഉണ്ടോ? ഉണ്ട്. ഡിസിപിയുടെ ഉള്ളിലെ അവളാ മുത്തശ്ശ ബാല. ഇനി അവിടെ ഉള്ളവരല്ല മിക്കവാറും എന്റെ ശത്രുവാൻ പോകുന്നത്, എന്റെ സ്വന്തം അമ്മ തന്നെയാ. അത്രക്ക് മോൾ ഇഷ്ടപ്പെട്ടു പോയി സാറേ അബിയെ. ഞാൻ കിട്ടിയ താലിക്ക് ഉറപ്പ് പോരാന്ന് എനിക്കറിയാം.